ഒരു സിനിമ ഇറങ്ങി സൂപ്പർ ഹിറ്റായി കഴിഞ്ഞ് അതിന് രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും എന്തിന് അഞ്ചാം ഭാഗം വരെ ഉണ്ടായിട്ടുള്ള ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി. ഒരു സിനിമയിലെ കഥാപാത്രം ജനപ്രിയമായാൽ പോലും ആ കഥാപാത്രത്തെ മാത്രം എടുത്ത് ആ സിനിമകളുടെ സ്പിൻ ഓഫുകൾ വരെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൂപ്പർ ഹിറ്റായ ആദ്യ ഭാഗത്തിന് ശേഷം രണ്ടാം ഭാഗം ഇറങ്ങി അതിലും വലിയ ഹിറ്റുകളായ ചരിത്രവും നമുക്കുണ്ട്. അതുപോലെ തന്നെ ആദ്യ ഭാഗത്തിൻ്റെ നല്ല പേര് രണ്ടാം ഭാഗം ഇറക്കി നശിപ്പിച്ച ചരിത്രവും നമുക്കുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്തരത്തിൽ ആദ്യ ഭാഗത്തിൻ്റെ നല്ല പേര് കളഞ്ഞുകുളിച്ച ചില സിനിമകളെ കുറിച്ചാണ്. ഇത്രയും കിടിലൻ സിനിമയ്ക്ക് ഇത്രയ്ക്ക് കൂതറയായ ഒരു രണ്ടാം ഭാഗമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിച്ചു പോകുന്ന ചില അടാറ് കൾട്ട് ക്ലാസിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം, മൂവി റിവ്യൂ, സജഷൻസ്, മൂവി ന്യൂസ് ഒക്കെ വേണമെന്ന് ഒത്തിരി പേർ കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അവർക്കായി ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഫിലിമി ടോക്സ് 2.0. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒക്കെ കൊടുക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വെൽക്കം ടു ഫിലിമി ടോക്സ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നാടോടിക്കാറ്റ്, പേടിക്കണ്ട, പട്ടണപ്രവേശവും അക്കരെ അക്കരെ അക്കരയും ഒന്നും അല്ല പറയാൻ പോകുന്നത്. മലയാളത്തിൻ്റെ സ്വന്തം CID ട്രിലോജിയാണ് നാടോടിക്കാറ്റ് സീരീസ്. നാടോടിക്കാറ്റ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗമായി പട്ടണപ്രവേശവും മൂന്നാം ഭാഗമായി അക്കരെ അക്കരെ അക്കരയും വന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. എന്നാൽ നാടോടിക്കാറ്റിലെ പവനായി എന്ന പ്രൊഫഷണൽ കില്ലറിനെ നായകനാക്കി ഒരു സ്പിൻ ഓഫ് വന്ന കാര്യം നിങ്ങളിൽ പലർക്കും അറിയാൻ വഴിയുണ്ടാകില്ല. എന്നാൽ അങ്ങനെ ഒരു അത്യാപത്ത് സംഭവിച്ചു ഗൈസ്. ക്യാപ്റ്റൻ രാജുചേട്ടൻ അഭിനയിച്ച നാടോടിക്കാറ്റിലെ പവനായി എന്ന മികച്ച കോമഡി കഥാപാത്രത്തെ വീണ്ടും സ്ക്രീനിലെത്തിച്ചു നശിപ്പിച്ചത് വേറെ ആരും ആയിരുന്നില്ല, ക്യാപ്റ്റൻ രാജുചേട്ടൻ തന്നെയായിരുന്നു. അതായത് ക്യാപ്റ്റൻ രാജു തന്നെ കഥയെഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിത്രം പവനായി 99.99. വിജയരാഘവൻ ചേട്ടൻ്റെ മകൻ ദേവദേവനും പൊന്നമ്മ ബാബുവിൻ്റെ മകൾ പിങ്കിയുമായിരുന്നു ചിത്രത്തിൽ നായകനും നായികയുമായത്. കേന്ദ്ര കഥാപാത്രമായ മിസ്റ്റർ പവനായി ക്യാപ്റ്റൻ രാജു. സിനിമയുടെ കഥ പറയാൻ നിന്ന വൻ കോമഡിയാണ്. മകൾ മറ്റൊരു മതത്തിലുള്ള ഒരുത്തിനെ പ്രേമിച്ചു എന്നറിഞ്ഞ് അവരെ രണ്ടുപേരെയും വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്ന വീട്ടുകാർ, എന്നിട്ട് അവരെ കൊല്ലാൻ പവനായിയെ വരുത്തുന്നു. MS പെയിന്റിൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത പോലെ ഒരു മെയില് വരുന്നു, അതെ പവനായി വരവായി ഗൈസ്. നട റോഡിൽ ഗുണ്ടകൾ ഉപദ്രവിക്കുന്ന ഒരു പെണ്ണിനെ രക്ഷിച്ചിട്ട് ആശാന്റെ അടാറ് ഡയലോഗുണ്ട്. സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരുടെ സ്ഥിരം വേട്ടമൃഗമായ നാട്ടുകാരൻ അമ്മാവൻ പറയുന്ന ടൈപ്പ് ഒരു ഡയലോഗ്. ഇതുപോലുള്ള ഡ്രസ് ഇട്ടുകൊണ്ടിരുന്ന നിന്നൊക്കെ ആരും തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ വില്ലന്മാരുടെ വീട്ടിൽ താമസം തുടങ്ങുന്ന പവനായി കള്ളപ്പേര് സ്വീകരിക്കുന്നു. പിന്നെ പവനായിയുടെ പാളിപ്പോകുന്ന കൊലപാതക ശ്രമങ്ങളൊക്കെ വെച്ച് കൊല കോമഡി. തുടർന്ന് ഈ പെണ്ണും ചെക്കനും ബോംബെയിലേക്ക് ഓടിപ്പോകുന്നു. അവരെ പിന്തുടരുന്ന പവനായി ഇടയ്ക്ക് വെച്ച് ഒരു പെൺകുട്ടിയെ വാണിഫക്കാരിൽ നിന്ന് രക്ഷിക്കുന്നു. വാണിഫക്കാരൊക്കെ മുറ്റു കോമഡിയാണ്. നീയാനടി ബോംബെ കണ്ട ഏറ്റവും വലിയ വിർജിൻ സഫി, നിന്റെ വിർജിനിറ്റി എന്ന് ഞാൻ കാണിച്ചു തരാം. കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ അവളെ രക്ഷിച്ച് പവനായിയും പെണ്ണും കൂടി ബോംബെയിലേക്ക് വരുന്നു. അടൂരുള്ള തോംസൺ ബേക്കറി കാണിച്ചിട്ട് ബോംബെയാണെന്ന്, അതെന്തേലും ആട്ടെ. അങ്ങനെ അവക്കാണ് ഇതിനിടയിൽ ഇങ്ങനോട് പ്രേമം തുടങ്ങും. ഒടുവിൽ പ്രായത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ച് അവർ പള്ളിയിൽ വെച്ച് ഒന്നിക്കുകയാണ്, സുഹൃത്തുക്കളെ ഒന്നിക്കുകയാണ്. എന്നാൽ പവനായി ഒരു പ്രൊഫഷണൽ കില്ലറാണെന്നറിയുന്ന ഭാര്യ അയാളെ ഫ്ളാറ്റിൻ്റെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്നു. ഒടുവിൽ നമ്മുടെ നായകനും നായികയുമൊക്കെ ഇടപെട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നു. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. പണ്ട് പവനായിയുടെ അമ്മയുടെ ഓപ്പറേഷൻ നടത്താതെ അമ്മയെ കൊന്ന, അവരുടെ കിഡ്നി എടുത്ത് കോടികൾക്ക് മറിച്ചു വിറ്റ ഡോക്ടറാണ് ഈ നായിക പെൺകൊച്ചിൻ്റെ വല്യപ്പൻ സ്ഫടികം ജോർജ്. അമ്മയുടെ ഓപ്പറേഷന് പൈസ കണ്ടെത്താൻ ചെന്നൈയിൽ CIDകളെ കൊല്ലാൻ പോയപ്പോഴാണ് ആക്സിഡൻറ്റ് പറ്റി കോമയിലായത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അപരാധങ്ങൾ. ഒടുവിൽ സ്ഫടികം ജോർജിനെ വെടിവെച്ച് കൊന്ന്, ഒരുവിധം പടം അവസാനിച്ചു. 2012 ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ഈ ചിത്രം ഏറെക്കാലം പെട്ടിയിലിരുന്നു. ക്യാപ്റ്റൻ രാജു നമ്മളെ വിട്ട് പോയ ശേഷം 2019 ഈ പടം റിലീസായി എന്നാണ് രേഖകളിലുള്ളത്. ഈ പടം തിയേറ്ററിൽ കണ്ട ആരെങ്കിലും സിനിമ മുഴുവൻ കണ്ടിട്ടും ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ക്യാപ്റ്റന് അസുഖങ്ങളൊക്കെ വന്ന് അവശനായ ശേഷമാണ് ഈ പടത്തിന് പുള്ളി ഡബ് ചെയ്തതെന്നും അതുകൊണ്ടാണ് പുള്ളിയുടെ ശബ്ദം ഇങ്ങനെ ആയത് എന്നുമാണ് പറയപ്പെടുന്നത്.
സംഭവം യൂട്യൂബിൽ അവൈലബിൾ ആണ്. വേണ്ടവർ കണ്ടു നോക്കുക. മനസ്സ് കുളിർപ്പിക്കുന്ന ഒത്തിരി ക്ലാസിക് രംഗങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ മനോഹര ചിത്രം. ഇൻ ഹരിഹർ നഗർ. സിദ്ദിഖ് ലാലുമാരുടെ സംവിധാനത്തിൽ 1990 റിലീസായ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ഇൻ ഹരിഹർ നഗർ. കോമഡികൾ കൊണ്ടും പാട്ടുകൾ കൊണ്ടും കഥ കൊണ്ടും മേക്കിംഗ് കൊണ്ടും ഒക്കെ പ്രേക്ഷക പ്രീതി നേടി 30 വർഷങ്ങൾക്കിപ്പുറം ഇന്നും നമ്മളെ രസിപ്പിക്കുന്ന ഗംഭീര ചിത്രം. മുകേഷിൻ്റെ മഹാദേവനും സിദ്ദിഖിൻ്റെ ഗോവിന്ദൻകുട്ടിയും ജഗദീഷിൻ്റെ അപ്പുക്കുട്ടനും അശോകൻ്റെ തോമസൂട്ടിയും ഒക്കെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കഥാപാത്രങ്ങളാണ്. 2009 and 2010 ലാലിൻ്റെ സംവിധാനത്തിൽ ഈ ചിത്രത്തിന് 2nd and 3rd ഉണ്ടായി. അവയൊക്കെ ആദ്യ ഭാഗത്തിൻ്റെ ലെവലിൽ വന്നില്ലെങ്കിലും തിയേറ്ററുകളിൽ നല്ല വിജയം നേടിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമകൾ തന്നെ ആയിരുന്നു. പറയാൻ പോകുന്നത് 2 Harihar Nagar കുറിച്ചോ ഇൻ ഗോസ്റ്റ് ഓഫ് സിനിനെ കുറിച്ചോ അല്ല, മറ്റൊരു ഭീകരവധം ഇതിനിടയിൽ നടന്നു. അത് പക്ഷേ അധികമാരും അങ്ങനെ അറിഞ്ഞില്ല. ഹരിഹർ നഗറിൻ്റെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞ് ഹരിഹർ നഗറിലെ വില്ലൻ ജോൺ ഹോനായിയുടെ പേരും എടുത്തിട്ട് വന്ന ആ കൊടും പാതകത്തിൻ്റെ പേരാണ് ജോൺ ഹോനായി. വളരെ വിചിത്രമായൊരു സിനിമയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിൽ വില്ലനായി വന്ന റസബാവ ജോൺ ഹോനായി എന്നായിരുന്നു ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പേര്. എന്നാൽ ഈ ഹരിഹർ നഗർ സീരീസിലെ പടം എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്ത് മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ്, അശോകൻ, റസബാവ എന്നിവരെ പോസ്റ്ററിൽ അണിനിരത്തി വന്ന ഈ ചിത്രത്തിൽ ജോൺ ഹോനായി എത്തിയത് സിദ്ദിഖ് ആയിരുന്നു. റസബാവ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് ദേവനാരായണൻ. മുകേഷ് വന്നത് ശ്രീനിവാസൻ എന്ന പോലീസ് ഓഫീസറായിട്ട്. അശോകൻ്റെ പേര് ജോണി. ജഗദീഷാണേൽ വാസുദേവക്കമ്മത്ത് എന്ന ഒരു ബാങ്ക് മാനേജരും. എന്നെപ്പോലെ തന്നെ നിങ്ങളും ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് ഇതെന്തുമൈ എന്നായിരിക്കും. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു വിചിത്രമായ സിനിമയാണെന്ന്. കാൽക്കാശിന് കൊള്ളാത്ത ഒരു മെഗാ ഊള കഥ എടുത്തിട്ട് അതിൽ മുകേഷിനെയും ജഗദീഷിനെയും അശോകിനെയും റസബാവയെയും ഒക്കെ കൊണ്ടുവന്ന് സിദ്ദിഖിനെ പിടിച്ച് ജോൺ ഹോനായി എന്ന കിടിലൻ വില്ലൻ്റെ പേരും കൊടുത്ത് ഹരിഹർ നഗറിൻ്റെ നെക്സ്റ്റ് പാർട്ടെന്ന് പബ്ലിസിറ്റിയും കൊടുത്ത് ഇറക്കിയ 1 ഇതിൻ്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ സ്പോയിലർ ആയാലോ, നല്ല ഫ്രഷായിട്ട് പോയി കാണൂ, ട്വിസ്റ്റുകളൊക്കെ കണ്ട് ത്രില്ലടിക്കൂ. എന്നിട്ട് കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയൂ. നമുക്കെന്തായാലും അടുത്ത സിനിമയിലേക്ക് കടക്കാം. ചെമ്മീൻ. 1965 തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിനെ ആസ്പദമാക്കി രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് ചെമ്മീൻ. സത്യൻ, ഷീല, മധു തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ആ വർഷം പ്രസിഡന്റിൻ്റെ ഗോൾഡ് മെഡലും മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരവും ഒക്കെ ചെമ്മീൻ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ 30 വർഷങ്ങൾക്ക് ശേഷം 1998 ചെമ്മീന് സംഭവിച്ചത് എന്താണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതെ, ആ വർഷമാണ് ചെമ്മീൻ എന്ന മലയാള സിനിമയിലെ ക്ലാസിക്കിന് ഒരു 2nd വരുന്നത്. തിരകൾക്കപ്പുറം. അക്കാലത്തെ സൂപ്പർ ഹിറ്റ് ജോഡികളായ സുരേഷ് ഗോപി, മഞ്ജു വാര്യർ എന്നിവരായിരുന്നു ചിത്രത്തിൽ നായകനും നായികയുമായി എത്തിയത്. ചെമ്മീനിലെ ഷീല അവതരിപ്പിച്ച കറുത്തമ്മ എന്ന കഥാപാത്രത്തിന്റെ മകളായാണ് ഈ ചിത്രത്തിൽ മഞ്ജു വാര്യർ എത്തിയത്. എന്താ അമ്മയുടെ പേര്? കറുത്തമ്മാന്ന്. വെളുവെളുത്ത തടിച്ചുരുണ്ട സുന്ദരി കറുത്തമ്മ. അനിൽ ആദിത്യൻ സംവിധാനം ചെയ്ത ഈ പടം തിയേറ്ററുകളിൽ പരാജയമായെങ്കിലും മുകളിൽ പറഞ്ഞ ചിത്രങ്ങൾ പോലെ ഭീകര കൾട്ടൊന്നും ആയിരുന്നില്ല. ഒരു ആവറേജ്, ബിലോ ആവറേജ് ഒക്കെ നിൽക്കുന്ന ഒരു പടം. പടം പരാജയമായെങ്കിലും ജോൺസൺ മുക്കാൽ മാഷ് സംഗീത സംവിധാനം ചെയ്ത പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എന്നാൽ വീണ്ടും 15 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും 2014 ചെമ്മീൻ വധം വീണ്ടും സംഭവിച്ചു. ഉത്തര ചെമ്മീൻ. ബെന്നി ആശംസ ആയിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. ബെന്നി ആശംസ എന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് കേട്ടോ. ചെമ്മീനിലെ കറുത്തമ്മയുടെ സഹോദരി പഞ്ചമി ആയിരുന്നു ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം. ഗീതാ വിജയനായിരുന്നു ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ലത രാജു ആണ് ഒറിജിനൽ ചെമ്മീനിൽ പഞ്ചമിയായി എത്തിയത്. ഉത്തര ചെമ്മീനിൽ ബിയോൺ ജെമിനിയാണ് നായകനായി എത്തിയത്. കറുത്തമ്മയുടെ മകനായി ആയിരുന്നു ബിയോൺ ചിത്രത്തിൽ അഭിനയിച്ചത്. ക്രോണിക് ബാച്ചിലറിൽ മമ്മൂട്ടിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ ആ പുള്ളിക്കാരൻ തന്നെ. നായികയായി ആൻസിബ ഹസൻ. ഹൻസിബയുടെ ബ്ലൗസും മുണ്ടുമുടുത്ത എക്സ്പോസിംഗ് ഫോട്ടോസ് ഉപയോഗിച്ചായിരുന്നു ചിത്രത്തിൻ്റെ പ്രധാന പ്രൊമോഷൻ. അത്യാവശ്യം കുൽസിതമായ ഒരു പാട്ട് സീനും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും പടം തിയേറ്ററിൽ വന്നതും പോയതും ഒന്നും ആരും അറിഞ്ഞില്ല.
ദേ ഈ ഒരു ഒറ്റ സീൻ കണ്ടാൽ തന്നെ മനസ്സിലാവും പടത്തിന്റെ റേഞ്ച് എന്താണെന്ന്. ഈ കടലമ്മയുടെ മകാനാണ്. ഒരു കടലമ്മയുടെ മകാന്. ഒരു നാള് ഞാനും ഈ കടലമ്മയുടെ മകളാണെന്ന് അഴകണ്ണനെ കൊണ്ട് പറയിപ്പിക്കും, നോക്കിക്കും. സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ജീവനിൽ കൊതിയില്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഉപ്പുകണ്ടം ബ്രദേഴ്സ്. കലൂർ ഡെന്നിസിന്റെ തിരക്കഥയിൽ ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു 1993 റിലീസായ ഉപ്പുകണ്ടം ബ്രദേഴ്സ്. ജഗദീഷ്, ബൈജു, ബാബു ആന്റണി എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ അണിനിരുന്ന ഈ ചിത്രവും ഇതിലെ ബാബു ആന്റണിയുടെ ഇൻട്രോയൊക്കെ ഇന്നും 90s കിഡ്സിന്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ 18 വർഷങ്ങൾക്ക് ശേഷം 2011 മലയാളികളുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടിയ ഈ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം വരുന്നത്. ഉപ്പുകണ്ട ബ്രദേഴ്സ് ബാക്ക് ഇൻ ആക്ഷൻ. ടി എസ് സുരേഷ് ബാബു തന്നെയായിരുന്നു ഈ രണ്ടാം ഭാഗവും സംവിധാനം ചെയ്തത്. ഈ രണ്ടാം ഭാഗം ആദ്യം പാളിയത് അതിൻ്റെ കാസ്റ്റിങ്ങിലായിരുന്നു. നായകനായി തമിഴ് താരം ശ്രീകാന്തിനെയാണ് അണിയറ പ്രവർത്തകർ കാസ്റ്റ് ചെയ്തത്. ഒന്നുമില്ലെങ്കിലും മലയാളത്തിലെ ഏതെങ്കിലും യുവതാരങ്ങൾ ചെയ്താൽ പോലും പടം ഇത്രയ്ക്ക് കോമഡി ആവില്ലായിരുന്നു. ഹണി റോസ് ആയിരുന്നു പടത്തിലെ നായിക. ബാബു ആന്റണിയും വാണി വിശ്വനാഥും ജഗതിയും ഒക്കെ മത്സരിച്ച് വെറുപ്പിച്ച ഈ ചിത്രം തിയേറ്ററുകളിൽ വമ്പം പരാജയമായിരുന്നു. ചിത്രത്തിലെ ഫ്ലെക്സ് പൊളിച്ചുള്ള ശ്രീകാന്തിന്റെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ തിയേറ്ററിലിരുന്നവർ ഉള്ള ഉയരും കൊണ്ട് ഓടി തള്ളി. ഇന്നും ടി വിയിൽ വന്നാൽ ചിരിച്ച് രസിച്ച് കാണുന്ന ഒരു കിടിലൻ സിനിമയെ അതേ സംവിധായകൻ തന്നെ അങ്ങനെ രണ്ടാം ഭാഗത്തിലൂടെ നശിപ്പിച്ചു. കിലുക്കം. കൾട്ടുകളുടെ കൾട്ട്, ദി കട്ട്ലെറ്റ് എന്നൊക്കെ പറയാവുന്ന ഐറ്റം ആയിരുന്നു 1991 റിലീസായ കിലുക്കത്തിന്റെ രണ്ടാം ഭാഗമായി വന്ന കിലുക്കം കിലു കിലുക്കം. അത്യാവശ്യം നല്ലൊരു കാസ്റ്റ് തന്നെ ഉണ്ടായിരുന്ന ചിത്രം, പക്ഷേ ആദ്യ ഭാഗത്തിൻ്റെ പേര് നശിപ്പിക്കുന്ന ലെവലിലാണ് എടുത്തു വച്ചേക്കുന്നത്. നായകന്മാരായി കുഞ്ചാക്കോ ബോബനും ജയസൂര്യയും, കോമഡിക്ക് വേണ്ടി ജഗതി, സലീം കുമാർ, കൊച്ചിനനീഫ, ഹരിശ്രീ അശോകൻ എന്നിങ്ങനെ ആ സമയത്ത് തിളങ്ങി നിന്ന സകല പുലികളും ഉണ്ട്. ദോഷം പറയരുതല്ലോ, ഈ പടത്തിലെ പല കോമഡികളും ഈ ഗംഭീര അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ട് മാത്രം ഇന്നും കണ്ടുചിരിക്കുന്ന കോമഡികൾ തന്നെയാണ്. പക്ഷേ പടം കിലുക്കം പോലെ സകല മലയാളികളുടെയും മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു ജനപ്രിയ ചിത്രത്തെ നശിപ്പിക്കുന്നതായിരുന്നു ഈ രണ്ടാം ഭാഗം. മോഹൻലാലിൻ്റെ എക്സ്റ്റെൻഡഡ് കാമിയോ ഒക്കെ അസഹനീയം. ഒരു കൂതറ ഫൈറ്റും കുറേ സാഹിത്യ ഡയലോഗും കൊടുത്ത് പുള്ളിയെ പറഞ്ഞു വിട്ടു. കാവ്യമാധവൻ്റെ സ്വയം ഡബ്ബും വട്ടഭിനയവും പ്രേക്ഷകരെ വട്ടുപിടിപ്പിക്കുന്നതായിരുന്നു. ഒരുപക്ഷെ കിലുക്കത്തിൻ്റെ രണ്ടാം ഭാഗം എന്ന ലേബലിൽ അല്ലാതെ ഒരു പുതിയ കോമഡി ചിത്രം എന്ന രീതിയിൽ വന്നിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ പടം അത്യാവശ്യം ഒരു വിജയം ആയേന്. ഒത്തിരി സൂപ്പർ ഹിറ്റ് കോമഡി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഉദയകൃഷ്ണ സിബി കെ തോമസ് ടീമിൻ്റെതായിരുന്നു ഈ ചിത്രത്തിൻ്റെ തിരക്കഥ. സന്ധ്യാമോഹനായിരുന്നു സംവിധാനം. സന്ധ്യാമോഹൻ എന്നത് ഒരു വനിതാ സംവിധായകയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒത്തിരി പേർ ഇപ്പോഴും ഉണ്ടെന്നറിയാം. അവർക്ക് വേണ്ടിയാണ് ഇനി പറയുന്നത്. സന്ധ്യാമോഹൻ ഒരു സ്ത്രീയല്ല, പുരുഷനാണ്. ഹിറ്റ്ലർ ബ്രദേഴ്സ്, അമ്മ അമ്മായിയമ്മ, മൈ ഡിയർ കരടി, മിസ്റ്റർ മരുമകൻ എന്നിങ്ങനെ ഉദയൻ സിബി കോംബോയുടെ സ്ക്രിപ്റ്റിൽ മാത്രം പടം ചെയ്തു പോന്നിരുന്ന ഒരു സംവിധായകൻ. അങ്ങനെ കിലുക്കത്തിൻ്റെ കിലുക്കം 2006 അങ്ങനെ അങ്ങ് അവസാനിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാം ഭാഗം ചെയ്ത് ആദ്യ ഭാഗത്തിൻ്റെ നല്ല പേര് നശിപ്പിച്ച ചില ഭീകര സിനിമകൾ. ഇനിയും ഇത്തരം സിനിമകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലെ പഴയ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാം. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ.